നമസ്കാരം. സ്വന്തം നാട്ടിൽ നിന്നും ആട്ടി ഓടിക്കപ്പെട്ട സ്വന്തം രാജ്യത്ത് അഭയാർത്ഥികളെ പോലെ കഴിയേണ്ടി വന്ന കശ്മീരി പണ്ഡിറ്റുകളുടെ ജീവിതത്തിൻ്റെ അവരുടെ ത്യാഗത്തിൻ്റെ കഥ പറയുന്ന കശ്മീരി ഫയൽസ് എന്ന ചലച്ചിത്രം ഇന്ത്യയൊട്ടാകെ ഒരു തരംഗമായി മാറുകയാണ്. ഈ ചലച്ചിത്രത്തെ ഭാരത് മാതാ കി ജയ് മുഴക്കിക്കൊണ്ടും വന്ദേ മാതരം വിളികളാലും സ്വീകരിക്കുന്ന പ്രേക്ഷകരുടെ വീഡിയോ ചിത്രങ്ങൾ ഇന്ന് സമൂഹമാധ്യമങ്ങളിൽ ധാരാളം കാണാനുണ്ട്. ഈ സിനിമ കണ്ട ശേഷം പുറത്തേക്കിറങ്ങുന്ന കണ്ണു തുടച്ചുകൊണ്ട് കണ്ണുനീർ തുളുമ്പിക്കൊണ്ട് കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായി പുറത്തേക്ക് വരുന്ന പ്രേക്ഷകരുടെ ചിത്രങ്ങൾ നാം കാണുന്നുണ്ട്. ഇത്രയധികം വികാര വായ്പോടുകൂടി ഒരു സിനിമയെ ഭാരതീയർ ഏറ്റെടുക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആ സിനിമ പറയുന്ന കഥ ഇതെല്ലാം ഭാരതീയൻ്റെ ഉള്ളിലുണ്ടാക്കുന്ന ആ വലിയ ചലനത്തെ സൂചിപ്പിക്കുന്നതാണ്. ഈ ചിത്രത്തിൻ്റെ സംവിധായകൻ വിവേക് അഗ്നിഹോത്രി തന്നെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ ഒരു വീഡിയോ പുറത്തുവിട്ടിരിക്കുകയാണ്. ആ വീഡിയോ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം. ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ, അതായത് ഇന്നേക്ക് 3 പതിറ്റാണ്ട് മുന്നേ, ജമ്മുകാശ്മീരിൽ നിന്ന് സ്വന്തം വീടും നാടും ഉപേക്ഷിച്ച് ഓടിപ്പോകേണ്ടി വന്ന, സ്വന്തം ജീവനും പ്രിയപ്പെട്ടവരുടെ ജീവനും നിലനിർത്താനായി സ്വന്തം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തന്നെ അഭയാർത്ഥികളെപ്പോലെ ജീവിക്കേണ്ടി വന്ന ഒരു വിഭാഗം ജനതയുടെ കഥ, അവരുടെ ചരിത്രം ഈ ഭാരതത്തിലെ മുഴുവൻ ജനങ്ങളും അറിയുമ്പോൾ, ഇത്രയും വർഷക്കാലം തമസ്കരിക്കപ്പെട്ട, ഇത്രയും വർഷക്കാലം ആരോടും ചൊല്ലാൻ അനുവാദമില്ലാതിരുന്ന ഒരു കഥ ഇന്ന് അവർ ചൊല്ലുമ്പോൾ, സ്വന്തം മാതൃ സംസ്ഥാനത്തേക്ക് ജമ്മുകാശ്മീരിലേക്ക് ഇന്ന് ലക്ഷക്കണക്കിന് കശ്മീരി പണ്ഡിറ്റുകൾ തിരികെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കശ്മീർ എന്ന സംസ്ഥാനത്ത് സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞു. തീവ്രവാദികളിൽ നിന്നും ആ സംസ്ഥാനത്തെ മോചിപ്പിച്ച് അത് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായി കഴിഞ്ഞു. ഈ അവസരത്തിൽ അവർ അവരുടെ ത്യാഗോജ്വലമായ ആ ജീവിതത്തിൻ്റെ ആ പോരാട്ടത്തിൻ്റെ കഥ പറയുമ്പോൾ ഇന്ത്യ മുഴുവൻ ആ കഥ, ആ ചരിത്രത്തെ ഏറ്റെടുക്കുന്ന കാഴ്ചയാണ്. ഇത് കേവലമൊരു വികാരപ്രകടനമല്ല, ഇന്ത്യ ഒന്നാണ് എന്ന ഒരു വലിയ ദേശീയ ബോധത്തിൻ്റെ, അല്ലെങ്കിൽ ഭാരതീയരുടെ മനസ്സിലുള്ള ഭാരതീയൻ്റെ ശക്തിയായ ആ സാംസ്കാരിക വിനിമയത്തിൻ്റെ ഉദാഹരണമാണ്. ഇത്തരത്തിൽ നിരവധി പോരാട്ടങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. നിരവധി വിദേശികൾ നമ്മളെ ആക്രമിച്ചപ്പോഴെല്ലാം നാം തിരിച്ചു വന്നത് ഈ വികാരത്തിൻ്റെ, ഈ ദേശീയ വികാരത്തിൻ്റെ ശക്തിയാലാണ്. 1528 ബാബർ അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം തച്ചു തകർത്തത്. എന്നാൽ 5 നൂറ്റാണ്ടുകൾ നീണ്ട, 5-6 തലമുറകൾ നീണ്ട പോരാട്ടത്തിലൂടെ ഇന്ന് അയോധ്യ ഭാരതം, അല്ലെങ്കിൽ അയോധ്യയെ ഭാരതം തിരികെയെടുക്കുന്നുവെങ്കിൽ, അയോധ്യയിൽ ശ്രീരാമക്ഷേത്രത്തിൻ്റെ മണിമകുടങ്ങൾ ഉയരുന്നുണ്ട് എങ്കിൽ, അവിടെ ഭാരതീയൻ്റെ വിജയ പതാക പാറിപ്പറക്കുന്നുണ്ട് എങ്കിൽ, അതിന് പിന്നിലുള്ള ശക്തി ഇന്ന് നാം ഈ ജനങ്ങളിൽ കാണുന്ന, ഇന്ന് നാം ഈ വീഡിയോയിൽ കാണുന്ന ജനങ്ങളുടെ ദേശീയ വികാരത്തിൻ്റെ ശക്തിയാണ്. കേവലമൊരു സിനിമയല്ല അവരെ പ്രചോദിപ്പിച്ചിരിക്കുന്നത്. ഈ നാടിൻ്റെ ചരിത്രമാണ് നമ്മുടെ നാട്ടുകാരെ, നമ്മുടെ ജനതയെ പ്രചോദിപ്പിക്കുന്നത് എന്നോർക്കുക. സത്യമായ ചരിത്രം, വസ്തുതകൾ ചരിത്രം വളച്ചൊടിക്കാതെ ജനങ്ങളിലേക്കെത്തുമ്പോൾ ഉണർന്ന് പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ ഉണർന്ന് അലയടിക്കുന്ന ദേശീയത എന്ന വികാരത്തിൻ്റെ ശക്തി എത്രത്തോളമാണ് എന്ന് ഈ സിനിമ കാട്ടിത്തരുന്നു. ഈ സിനിമയ്ക്കെതിരെ വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. കോടതികളിൽ ഈ സിനിമയ്ക്കെതിരെ കേസ് ഫയൽ ചെയ്യപ്പെട്ടു. കോടതികൾ ആ ഹർജികളൊന്നും ചെവിക്കൊണ്ടില്ല. ഒടുവിൽ ആ ചിത്രം പ്രദർശനത്തിനെത്തുന്നു. അപ്പോൾ തന്നെ കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ തിയേറ്ററുകൾ ലഭിക്കാത്ത അവസ്ഥയുണ്ട്. പക്ഷേ ജനങ്ങൾ ഈ സിനിമയ്ക്കായി മുറവിളി കൂട്ടുകയാണ്, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനായി മുറവിളി കൂട്ടുകയാണ്. അതാണ് പുതിയ ഭാരതത്തിൻ്റെ ശക്തിയും. വെബ് ഡെസ്ക്, തത്തുമയി ന്യൂസ്.